ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സെല് ചെയ്തേക്കണ ഒരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഏകദേശം 238 മില്യൺ കോപ്പീസ് ആണ് ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇതുവരെയായിട്ട് സോൾഡ് ചെയ്തേക്കണേ. അപ്പോ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മൈൻക്രാഫ്റ്റ് എത്രത്തോളം പോപ്പുലർ ആണ്. അപ്പോൾ ഒരു ഗെയിം ഉണ്ടല്ലോ ഗൈസ് ഇത്രയും പോപ്പുലർ ആവുകയാണെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ കോപ്പി ഗെയിംസ് എന്തായാലും ഉണ്ടാവും. സോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നുണ്ടല്ലോ കുറച്ച് മൈൻക്രാഫ്റ്റിന്റെ കിടിലം കോപ്പി ഗെയിംസ് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പോണെ. അപ്പൊ വേറെ ഒന്നല്ല, നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് മൈൻക്രാഫ്റ്റിന്റെ കോപ്പി ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഗൈസ് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. മൈൻക്രാഫ്റ്റ് ഗൈസ് അപ്പൊ നമ്മൾ മൈൻക്രാഫ്റ്റ് എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോ ഓ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആട്ടോ ഗൈസ്, ഇത് മൊജാങ്കിന്റെ ആണ് ഒറിജിനൽ മൈൻക്രാഫ്റ്റ്. അപ്പൊ ഒറിജിനൽ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിലും 165 രൂപ കൊടുക്കണം. സോ നമ്മൾ ഇന്നുണ്ടല്ലോ എന്തായാലും കുറച്ച് കോപ്പി മൈൻക്രാഫ്റ്റ് ആണ് കളിച്ചു നോക്കാൻ പോണേ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം കിട്ടിയേക്കണേ ഇതാണ് ലോക്കി ക്രാഫ്റ്റ്. ഓ ഗൈസ് കണ്ടിട്ട് ദി പിക്ചറൊക്കെ കണ്ടോ, കറക്റ്റ് മൈൻക്രാഫ്റ്റ്. എന്റെ പുണ്യലയെ 100 മില്യൺ+ ഡൗൺലോഡ്സ് ഉണ്ട് എടാ. ഒറിജിനൽ മൈൻക്രാഫ്റ്റിന്റെ എത്രയുണ്ട് ഗൈസ്? ഒറിജിനൽ മൈൻക്രാഫ്റ്റ് പൈസ കൊടുക്കണോണ്ട് 10 മില്യൺ+ ഡൗൺലോഡ് ഉള്ളു കേട്ടോ. ലോക്കി ക്രാഫ്റ്റ് 100 മില്യൺ+ ഡൗൺലോഡ്, 4.2 റേറ്റിംഗ് ഉണ്ട്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനിടാ. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഗെയിമാണ് ബ്ലോക്ക് ക്രാഫ്റ്റ് 3D ബിൽഡിംഗ് ഗെയിം. ഓ അപ്പൊ ഈ ഗെയിമിനുണ്ടല്ലോ ഗൈസ് 100 മില്യൺ+ ഡൗൺലോഡ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഗെയിം ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനിട്ടിട്ടുണ്ട്. ക്രാഫ്റ്റ് വേൾഡ് മാസ്റ്റർ ബ്ലോക്ക് 3D ഗൈസ് എല്ലാം കറക്റ്റ് മൈൻക്രാഫ്റ്റിന്റെ കോപ്പി, ഒന്നും പറയാനില്ല കേട്ടോ. കറക്റ്റ് മൈൻക്രാഫ്റ്റിന്റെ ഡിറ്റോ സാധനമാണ്. അപ്പൊ ഈ ഗെയിമിനുണ്ടല്ലോ 50 മില്യൺ+ ഡൗൺലോഡ് ഉണ്ട്. ആകെ 32 MB ഉള്ളു ഗൈസ്, ജസ്റ്റ് 32 MB ഉള്ളു ഈ ഗെയിം. അപ്പൊ ഞാൻ എന്തായാലും ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഗെയിമാണ് ബ്ലോക്ക് മാൻ ഗോ. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള ഗെയിം ഇതാന്ന് തോന്നുന്നുട്ട. 364 MB ഉണ്ട്, 4.3 റേറ്റിംഗ് ഉണ്ട് നമ്മുടെ ഗെയിമിന്, 50 മില്യൺ+ ഡൗൺലോഡ് ഉണ്ട്. സോ ഗൈസ് അപ്പൊ നമുക്ക് ഈ ഗെയിം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനിടാം. അപ്പൊ നമ്മുടെ ലിസ്റ്റ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഈ ഗെയിം ഫുള്ളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാ ഗെയിമും ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 ഗെയിം ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഈ 4 ഗെയിമും മൈൻക്രാഫ്റ്റ് ഒറിജിനൽ വെർഷനെക്കാട്ടും കൂടുതൽ ഡൗൺലോഡ്സ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് ആദ്യം ലോക്കി ക്രാഫ്റ്റ് കളിച്ചു നോക്കാം. ഗൈസ് ഇത് നോക്കി, മൈൻക്രാഫ്റ്റ് കണ്ടോ എല്ലാം അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പോലെ ആയിട്ട് എല്ലാം കാണിച്ചേക്കണ. പ്ലേ കൊടുത്തു നോക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ്, മൈ വേൾഡ്, നൂബ്സ് വേൾഡ്, ഡൺ. എന്താണ് സർവൈവൽ ക്രിയേറ്റ് വേൾഡ് ഗൈസ്? കറക്റ്റ് മൈൻക്രാഫ്റ്റ് എന്താണോ അതുപോലെ തന്നെ. എന്റെ പൊന്നടി എടാ, സത്യമായിട്ട് ഇത് മൈൻക്രാഫ്റ്റ് പോലെ തന്നെ എടാ. കുറച്ചുണ്ടല്ലോ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു അമ്മ പെറ്റ മക്കളെ പോലെ തന്നെയുണ്ട് ഈ സാധനം. എടാ പൊട്ടിക്കടാ, ഇതാണോ പൊട്ടിക്കണേ? ഓ ഞെക്കി പിടിച്ചോണ്ടിരുന്നത് ഗൈസ്, എടാ അത് കണ്ട ബ്ലോക്കൊക്കെ കറക്റ്റ് ആയിട്ട് പൊട്ടിക്കിട്. എടാ എടാ കറക്റ്റ് മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് സെയിം സാധനം. നമുക്ക് ഈ ഗെയിമിന്റെ ക്രാഫ്റ്റിംഗ് മെക്കാനിക്സ് ഒക്കെ എങ്ങനെയാന്ന് നോക്കാം. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യണത്, ഇതെന്താണ്? എടാ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യണത് ഗൈസ്? എനിക്ക് സത്യം പറയല, ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല കേട്ടോ. ആ ഇതിനകത്താന്ന് തോന്നുന്നു ഗൈസ് ക്രാഫ്റ്റ് ചെയ്യണേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിട്ടോ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം കേട്ടോ. ഓ ഗൈസ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു, ഇനി ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യണേ? ഓ ഗൈസ് എടാ നമുക്ക് ദേ വാളുണ്ടാക്കാം. ഓ ഗൈസ് ഞാൻ വാളുണ്ടാക്കി, എടാ എനിക്ക് വാള് കിട്ടി, സോഡ് കിട്ടി. എങ്ങനെയാണ് എടുക്കണേ? എടാ ഇത് കിടില്ല ഗൈസ്, മൈൻക്രാഫ്റ്റിന്റെ ഡിറ്റോ സാധനം. എല്ലാ ഫീച്ചറും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ആടിനെ കൊല്ലാം. എടാ ആടിനെ കൊല്ലടാ. ആ കൊല്ലി 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 കൊല്ലി. ഞാൻ ഇമുലേറ്റർ കളിക്കുന്നുണ്ട്, തിരിക്കാനൊക്കെ കുറച്ച് പാടാണ്. ഓ ഒറ്റ വിട്ടിന് ചത്തട്ട ആടൊക്കെ ഗൈസ് കൊള്ളാം. ഗൈസ് ഇനി നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നേരത്തെ ലോക്കി ക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡിറ്റോ സാധനമാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാം അതുപോലെ തന്നെ. കുറച്ച് കളറിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, വേറെ ഒരു വ്യത്യാസം ഞാൻ കാണലില്ല കേട്ടോ ഈ ഗെയിമിൽ. അപ്പൊ ഇവരെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് ചെയ്തു വെച്ചേക്കണം. മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇവർ നേരെ ഈ ഗെയിമിന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗെയിമിലുണ്ടല്ലോ ഒരു 10 എന്തായാലും 9 റേറ്റിംഗ് കൊടുക്കാം ഗൈസ്. എങ്ങനെ കൊടുക്കാതിരിക്കും, ഡിറ്റോ മൈൻക്രാഫ്റ്റ് തന്നെയല്ലേ ഈ ഗെയിം ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഗെയിമാണ് ബ്ലോക്ക് ക്രാഫ്റ്റ് 3D. അപ്പൊ ഈ ഗെയിം 100 ബില്യൺ+ ഡൗൺലോഡ്സ് ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഓ ഈ ഗെയിം കുറച്ചുകൂടെ കളർഫുൾ ആട്ടോ. അപ്പൊ കളർഫുൾ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ റേറ്റിംഗ് കൊടുക്കും. നമുക്ക് നോക്കാം. ഓ ഗൈസ് ഇതിന് ഇൻട്രോ ഉണ്ട്, കട്ട് സീൻ ഉണ്ട്. എടാ ഇത് നോക്കിയടാ, ഇത് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിൽ ഓരോരുത്തരുടെ ഇതുപോലത്തെ ഒത്തിരി ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതൊക്കെയായിട്ട് ഇതിനകത്ത് തുടക്കം തന്നെ കാണിക്കണേ. ഗൈസ് ഇത് നമ്മുടെ എന്താണ്, ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഗെയിം എന്ന് തോന്നണട്ട. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഗെയിം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബ്ലോക്ക് ക്രാഫ്റ്റ് 3D ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. കണ്ടോ ഇവര് പറയണ പോലെ നമുക്കിങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുക. കണ്ടോ അടുത്ത ലെവൽ കംപ്ലീറ്റ് ആയ ഇത് ഇങ്ങനെ ഉള്ളൂ എന്നാട്ടോ എനിക്ക് തോന്നണേ. അല്ല ഗൈസ് ഇനിയിപ്പോ നമുക്ക് തന്നെ കളിക്കാട്ടോ. ഓ ഗൈസ് പിന്നെ ഇതേ ഈ ഇതിനകത്ത് കുതിര ഉണ്ട് കേട്ടോ. കുതിര നമുക്ക് കുതിരയുടെ മേളിൽ കയറാൻ പറ്റുമോ നോക്കാം.
അതിനിടെ മേളിൽ കയറാൻ പറ്റും. കൊള്ളാം കൊള്ളാം ഗൈസ്, എനിക്ക് ലോക്കി ക്രാഫ്റ്റ് വെച്ച് നോക്കാൻ നേരത്തുണ്ടല്ലോ, ഈ ഗെയിമിന്റെ കളറൊക്കെ ഭയങ്കര വൈബ്രന്റ് ആണ്. സോ നമുക്ക് കളിക്കാൻ കുറച്ചുകൂടെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് ഈ ഗെയിം കണ്ടിട്ട് മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണോ എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം എനിക്ക് ലോക്കി ക്രാഫ്റ്റ് ആണ് കൂടുതൽ മൈൻക്രാഫ്റ്റിന്റെ ഏതാണ് കുറച്ചുകൂടെ അടുത്തായി നിൽക്കുന്ന ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഗെയിം എനിക്ക് അത്രയും തോന്നല്ല. നമുക്ക് ഈ ഗെയിമിൽ സാധാരണ അതുപോലെ തന്നെ കണ്ടോ ഓരോ കട്ടകളൊക്കെ പൊട്ടിക്കാം, പക്ഷെ നമ്മുടെ കൈയുടെ ആനിമേഷൻ ഒന്നും ഈ ഗെയിമിൽ വന്നില്ല കേട്ടോ. അപ്പൊ ഈ ഗെയിം ഉണ്ടല്ലോ, ഇത്രയും ഡൗൺലോഡ് ആവാൻ കാരണം ചിലപ്പോൾ ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ആയിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല കണ്ട വൈബ്രന്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് തന്നെയാണ് കണ്ട ഗൈസ്. അപ്പൊ എനിക്ക് ഈ ഗെയിം ഉണ്ടല്ലോ നമ്മുടെ ലോക്കി ക്രാഫ്റ്റിന്റെ അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ലോക്കി ക്രാഫ്റ്റ് ആണ് കുറച്ചുകൂടെ മൈൻക്രാഫ്റ്റിന്റെ തൊട്ടടുത്ത് പോലെ ഇരിക്കേണ്ട ഗെയിം. സോ ഞാൻ എന്തായാലും ഈ ഗെയിം അടിപൊളിയായിട്ട് ഗൈസ് കാണാൻ അടിപൊളിയാണ്. സോ ഞാൻ എന്തായാലും ഈ ഗെയിമിൽ 10/10 റേറ്റിംഗ് ആണ് ഗൈസ് കൊടുക്കണേ. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഗെയിമാണ് ക്രാഫ്റ്റ് വേൾഡ്. അപ്പൊ നമുക്ക് ഈ ഗെയിം ഇവിടെ ഒന്ന് കളിച്ചു നോക്കാം കേട്ടോ. ഓ ഗൈസ്, ഇത് മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാട്ടോ. ലോക്കി ക്രാഫ്റ്റ് നമ്മൾ കളിച്ചില്ലേ, ഇവിടെയായിട്ട് പേര് മാത്രം വന്നിട്ടില്ല എന്നുള്ളൂ, അതാണ് ഒരു വ്യത്യാസം. പ്ലേ കൊടുത്തു നോക്കാം. പ്ലേയിൽ എന്താണ്? ഓ ഗൈസ്, നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ, ന്യൂ വേൾഡ്. എടാ, ഇത് മറ്റേ ലോക്കി ക്രാഫ്റ്റ് അതിന്റെ സെയിം സാധനമല്ലോ ഇത്. ന്യൂ വേൾഡ് ഗൈസ്, സെയിം സാധനം. എടാ, വ്യത്യാസം ഒന്നുമില്ല. മെനു ഇന്റർഫേസ് ഒക്കെ സെയിം സാധനം കേട്ടോ. നമ്മൾ ആദ്യം കളിച്ച ഗെയിമല്ലേ, സർവൈവല് ക്രിയേറ്റീവല്. എടാ, സെയിം സാധനം. ലോക്കി ക്രാഫ്റ്റിന്റെ സെയിം. ഇല്ലടാ, എടാ ഇതിന്റെ ഗ്രാഫിക്സ്. എടാ, ഇതാണ് ശരിക്കും മൈൻക്രാഫ്റ്റിന്റെ സെയിം സാധനം. ഗൈസ് ഇത് നോക്ക്. എടാ, ഈ ഗെയിമിന്റെ പേരെന്താണത്? ഗൈസ്, ക്രാഫ്റ്റ് വേൾഡ്. ഈ ഗെയിമാണ് ഗൈസ് ഡിറ്റോ മൈൻക്രാഫ്റ്റ്. എടാ, ഇത് ലോക്കി ക്രാഫ്റ്റിൽ അതിനെക്കാട്ടും ബെറ്റർ ആണ് ഗൈസ്. ഇതിന്റെ കളർ നോക്കിയോ, എന്ത് വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഇത് ഗൈസ്. കറക്റ്റ്, ഞാൻ ഒരു തവണ മൈൻക്രാഫ്റ്റ് കളിച്ചാർന്നിട്ടോ, സെയിം സാധനം. ഞാൻ ഇതുപോലത്തെ ഒരു വേൾഡിലാണ് വന്ന് പെട്ടെ. എടാ, ഈ ഗെയിമാണ് ഗൈസ് ക്രാഫ്റ്റ് വേൾഡ്. ഇതാണ് സെയിം സാധനം മൈൻക്രാഫ്റ്റിന്റെ. ഇതൊന്ന് നമുക്ക് കുഴിച്ചു നോക്കട്ടെ ഗൈസ്. കണ്ട കൈയുടെ ആനിമേഷൻ ഒക്കെ അളിയ സെറ്റ് ഗൈസ്. അപ്പൊ ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് ലോക്കി ക്രാഫ്റ്റിലെ അതിനെക്കാട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിം ഇതായിരിക്കും കേട്ടോ. ഇത് ഗൈസ് ഡിറ്റോ. ഇതാണ് ശരിക്കും മൈൻക്രാഫ്റ്റ് പോലെ ഇരിക്കുന്ന ഗെയിം. എങ്ങനെയാണാവെ കോപ്പി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോപ്പി അടിക്കണം. സെയിം സാധനം എന്റെ പൊന്നെ. എടാ, ഇതിന് ഗ്രാഫിക്സും കൊള്ളാം ഗൈസ്. നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തേക്കുള്ള ഒരു കോഴി പോകണ്ട്, നമുക്ക് ആ കോഴീനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. എടാ, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിന്റെ ഒറിജിനൽ വെർഷൻ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ലോക്കി ക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണ്ട. അതിനെക്കാട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഇതായിട്ട് തോന്നിയേ. കോഴീനെ കൊല്ലാൻ പറ്റുമോ? കൊല്ലട കൊല്ലട. അയ്യോ അയ്യോ, കോഴി. എടാ, കോഴി പോയി. ആ ഗൈസ്, കോഴീനെ കൊന്ന്. എടാ, ഞാനിത് കമ്പ്യൂട്ടറിൽ മൈൻക്രാഫ്റ്റ് കളിക്കണ പോലെ ഉണ്ടട്ടെ, സെയിം സാധനം. എടാ, ഈ ഗെയിമാണ് ഡിറ്റോ മൈൻക്രാഫ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചെടുത്തേക്കാണ്, ലോക്കി ക്രാഫ്റ്റ് അല്ല ക്രാഫ്റ്റ് വേൾഡ്. ഈ ഗെയിമാണ് ഗൈസ് കറക്റ്റ് മൈൻക്രാഫ്റ്റ് പോലെ ഇരിക്കണ സെയിം സാധനം. ലോക്കി ക്രാഫ്റ്റ് അടിപൊളിയാണ്, പക്ഷെ അതിനെക്കാട്ട് ബെറ്റർ ആണ് ഈ ഗെയിം. ലോക്കി ക്രാഫ്റ്റിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയട്ടെ നമ്മുടെ ഈ ഗെയിം ക്രാഫ്റ്റ് വേൾഡ്. ഗൈസ്, ഇതിന്റെ കളറൊക്കെ നോക്കി, നമുക്ക് കാണുമ്പോ തന്നെ കളിക്കാൻ തോന്നിട്ടോ. സെറ്റ് ഗൈസ്, ഇതാണ് കറക്റ്റ് മൈൻക്രാഫ്റ്റ്. നമുക്ക് ഈ കട്ടയൊക്കെ വെച്ച് എങ്ങനെയാണ് ഇതാക്കണേ നോക്കാം കേട്ടോ. ഇത് കണ്ടോ, കട്ടയൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടോ, മൈൻക്രാഫ്റ്റിൽ ഉള്ള പോലെ തന്നെ കണ്ട. നമുക്കിങ്ങനെ ബ്ലോക്ക് ബ്ലോക്കും കണ്ടാണ് ഗൈസ് ഇതിനെ പറയണേ. അപ്പൊ നമുക്കിങ്ങനെ ബ്ലോക്കൊക്കെ ഇതുപോലെ വെച്ചത് കൊണ്ടോ ഇങ്ങനെ വച്ചൊക്കെ പോകും. കറക്റ്റ് മൈൻക്രാഫ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് മൊബൈലിൽ കളിക്കണം, പക്ഷെ വാങ്ങാൻ പൈസ ഇല്ല നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. ലോക്കി ക്രാഫ്റ്റിനെക്കാട്ടും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ ഗെയിം തോന്നണേ. സോ ഞാൻ എന്തായാലും ഈ ഗെയിമിന് 10/9.5 റേറ്റിംഗ് ആണ് സുഹൃത്തുക്കളെ കൊടുക്കാൻ പോണേ. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമാണ് ബ്ലോക്ക് മാൻ ഗോ. അപ്പൊ നമുക്ക് ഈ ഗെയിം ഇങ്ങനെ കളിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ എന്താണ് സൈസ് ഉള്ള ഗെയിമാണ് ഗൈസ് ഇത്. ഏകദേശം 353 MB കണ്ട് സൈസ് ഉണ്ടായിട്ടോ. എടാ, ഇത് റോബ്ലോക്സ് പോലത്തെ ഗെയിമാന്ന് തോന്നട്ടോ. മസ്റ്റ് പ്ലേ ബെഡ് വാർസ്. അപ്പൊ നമ്മുടെ ബെഡ് വാർസ് എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ട് നമ്മൾ എടുത്ത് നോക്കിയേക്കട. അപ്പൊ നമുക്ക് ഈ ഗെയിം എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ബെഡ് വാർസിന്റെ ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ സംഭവം മനസ്സിലായി, നമ്മൾ നമ്മുടെ ബെഡ് ഉണ്ടല്ലോ, ഒരു ബെഡ് ഉണ്ടാവും നമുക്ക്, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. എന്നിട്ടുണ്ടല്ലോ നമ്മൾ എനിമിയുടെ ബെഡ് ഉണ്ടല്ലോ പോയി പൊട്ടിക്കണം. നമ്മൾ എനിമിയുടെ ബെഡ് പൊട്ടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എനിമീസിനെ കൊന്നാലും അവരുണ്ടല്ലോ വീണ്ടും റീസ്പോൺ ആയിട്ട് വരും. ഗൈസ്, ഇവന്മാരുടെ സ്കിൻ നോക്കി, ഇവന്മാരെ ടോപ്പ് പ്ലേയേഴ്സ് ആണെന്ന് തോന്നണട്ട. ഓ ഓ ഓ, നമുക്ക് ഇവന്റെ പുറകെ പോവാം. ഇവന്റെ കയ്യിൽ എന്താണ്ടൊക്കെ സാധനങ്ങൾ ഉണ്ട്, ഇവൻ വച്ച് പൊക്കോളും. അടതേടാ, നീല ടീം, നീല ടീം. ബാ ബാ ബാ, മുത്തേ ബാ 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 ബാ. നീല ടീം അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പച്ച ടീമിന്റെ അങ്ങോട്ട്, നമുക്ക് പച്ച ടീമിനെ കൊല്ലാം. ഇവിടെ കേട്ടോ പച്ച ടീം. എടാ, ഞാൻ കൊന്നു, ഞാൻ ഇപ്പൊ അവനെ കൊല്ലും. എടാ, ഞാൻ ഒരുത്തിന് കൊന്നു. കൊല്ലടാ, ചാവട ചാവട ചാവട.
അട ഞാൻ കൊന്നു ഞാൻ കൊന്നു. അയ്യോ അവന്മാര് ഒത്തിരി ആൾക്കാരുണ്ട്, ഓടി ഓടട്ടെ, ഞാൻ കണ്ടപ്പോഴി ഓടുകയാണ്. അല്ലെ ശരിയാവില്ല, എന്റെ ലൈഫ് തീരാറായി. ഓ മറ്റോ താഴത്തേടി ചാടി പോയിട്ടാ. ഞാൻ ചെയ്തിട്ടില്ല ഒരു മൾട്ടിപ്ലെയർ, നമ്മൾ കറക്റ്റ് ഏകദേശം മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ പോലത്തെ ഗെയിം അല്ല കേട്ടോ ഇത്. എന്താണ് ഒരു ബാറ്റിൽ റോയാലില്ല അതുപോലത്തെ ഗെയിമാണ്. നമ്മൾ നമ്മുടെ ബെഡ് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ മറ്റവന്മാരുടെ ബെഡ് ഉണ്ടല്ലോ പോയി അടിച്ചു പൊട്ടിക്കണം. അതുപോലെ തന്നെ ഈ ഗെയിം ഏകദേശം എക്സാക്ട്ലി മൈൻക്രാഫ്റ്റ് പോലത്തെ തന്നെ ഗെയിമാണ്. പക്ഷെ ഇത് എന്താണ് മൈൻക്രാഫ്റ്റിന്റെ വേറെ ഏതൊരു മോഡ് ഉണ്ട്, ബെഡ് വാർസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതേ ടൈപ്പ് ഉള്ള ഒരു ഗെയിമായിട്ട് ഇത്. സോ ഗൈസ് അപ്പൊ ഞാൻ എന്തായാലും ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും 10 ഈ ഗെയിമിനുണ്ടല്ലോ ഒരു 8.5 റേറ്റിംഗ് ആണ് ഗൈസ് കൊടുക്കാൻ പോണെ. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലുള്ള എല്ലാ ഗെയിംസും നമ്മൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഗെയിം ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ക്രാഫ്റ്റ് വേൾഡ് ഇല്ലേ ഗൈസ്, ആ ഗെയിമാണ്. ആ ഗെയിം ഞാൻ കളിച്ചപ്പോ ഉണ്ടല്ലോ എന്റെ PC-യിൽ മൈൻക്രാഫ്റ്റ് കളിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. സോ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് എന്റെ അടുത്തുണ്ടല്ലോ മൈൻക്രാഫ്റ്റിന്റെ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ആക്ച്വലി എനിക്ക് മൈൻക്രാഫ്റ്റ് അങ്ങനെ കളിക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്, ഞാൻ കുറച്ച് ഇങ്ങനെ കളിച്ച് പഠിച്ചു ഒന്ന് വന്നേ ഉള്ളൂ. സോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ഗൈസ്. പീസ് ഔട്ട്.